ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ബേദലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന മഹാസംഭവത്തിന്റെ അനുസ്മരണമാണ് ക്രിസ്തുമസ്. ഉണ്ണിയേശുവിനെ അനുമോദിക്കുവാനും ഉണ്ണിയേശുവിന്റെ മുൻപാകെ കാഴ്ചകൾ സമർപ്പിക്കുവാനും അനേകർ കടന്നുവരുന്ന സന്ദർഭം നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ആദ്യമായി ഉണ്ണിയേശുവിനെ അനുമോദിക്കാനായിട്ട് വരുന്നത് സ്വർഗത്തിൽ നിന്നുള്ള മാലാകന്മാരാണ്. പാട്ടുകൾ പാടി ആ കുഞ്ഞിനെ ഉറക്കുന്ന താരാട്ട് പാടി ആ ഉണ്ണിയെ ഉറക്കുന്ന ഒരു അനുഭവമാണ് മാലാകന്മാരുടെ. അത്യുന്നതങ്ങൾ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഈ പാട്ട് ഗംഭീരമായി അവർ ആലപിക്കുന്നു. ഉണ്ണി യേശുവിൻ്റെ മുൻപിൽ ഈ ഗാനം അവർ കാണിക്കയായി അർപ്പിക്കുന്നു. അടുത്തതായി ഈ ഉണ്ണിയെ അനുമോദിക്കുന്നത് കാലിത്തൊഴുത്തിലെ മൃഗങ്ങളാണ്. കാലിത്തൊഴുത്തിലെ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ പുൽത്തൊട്ടി അവരുടെ ആഹാരം ലഭിക്കാനുള്ള ഒരു പ്രധാന ഉപകരണമാണ്. ആ കാലിത്തൊഴുത്തിലെ ഈ പുൽത്തൊട്ടി കുറെ സമയത്തേക്ക് ഉണ്ണി യേശുവിനെ പിറന്ന വീഴാനും ആ ഉണ്ണിയേശുവിനെ വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെ ഈ കാലിക്കൂട്ടിലെ സാധു മൃഗങ്ങൾ അത് സമ്മാനമായി യേശുവിന് മുൻപാകെ സമർപ്പിക്കുന്നു. അപ്പോൾ മാലാകന്മാരുടെ അനുമോദനവും സംഗീത ആലാപനവും കൂടാതെ കാലിത്തൊഴുത്തിലെ പശുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ഉണ്ണിയേശുവിനെ സ്വന്തം ആഹാര പാത്രം സമ്പൂർണമായി സമർപ്പിച്ച് ഈ മൃഗങ്ങൾ ആഹാരത്തിൽ തന്നെ അവരെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി കാണുന്നത് ഇടയ ശ്രേഷ്ഠന്മാരുടെ വരവാണ്. അവരെ നിരക്ഷരരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. പക്ഷേ ഉണ്ണിയേശു പിറന്നിട്ടുണ്ട്, ലോകത്തിൻ്റെ രക്ഷകൻ പിറന്നിട്ടുണ്ട് എന്നുള്ള സന്ദേശം ദൂതന്മാർ മുഖാന്തരമായി അവർക്ക് ലഭിച്ചപ്പോൾ ആ യേശുവിനെ കാണുവാനും അനുമോദിക്കുവാനും അവരുടെ കാഴ്ചകൾ സമർപ്പിക്കുവാനും ആ ഉണ്ണിയേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു. അടുത്തതായിട്ട് കടന്നു വരുന്നത് മഹാപണ്ഡിതന്മാരെന്ന് കരുതപ്പെടുന്ന ലോകത്തിലെ ജ്ഞാനികളാണ്. അവരെ അവരുടെ ഗണിത ശാസ്ത്രപ്രകാരം കണക്ക് കൂട്ടിക്കൊണ്ട് ആകാശത്തിൽ പൊട്ടി വിരിയപ്പെട്ട നക്ഷത്രം മുഖേന ഈ ഉണ്ണിയേശുവിൻ്റെ ജന്മസ്ഥലം കണ്ടുപിടിക്കുന്നു. അവരെ പൊന്നെ മൂറ് കുന്തൃക്കം ആദിയായ പ്രകൃതി വസ്തുക്കൾ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നു. ഇപ്രകാരമുള്ള വിവിധ സംഘങ്ങൾ ഉണ്ണിയേശു പിറന്ന സമയത്ത് യേശുവിൻ്റെ അടുത്ത് വന്ന് അനുമോദിക്കുകയും വന്ദിക്കുകയും കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ 2012 ആണ്ടിലെ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയേശുവിൻ്റെ അടുത്ത് ചെന്ന് വന്ദിക്കുകയും അതുപോലെ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളുടെ
ഒരു സങ്കടങ്ങൾ നമുക്ക് സമർപ്പിക്കുവാൻ ഈ സമയം ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ കരുതട്ടെ. തീർച്ചയായും ഒരു ദരിദ്രന്റെ ആൾരൂപമായിട്ടാണ് ഉണ്ണി യേശു പറക്കുന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ പ്രൗഢഗംഭീരമായ വിധത്തിലെ ഒരു പിറവിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കാൻ യേശുവിന് സാധ്യമാകുമായിരുന്നു. പക്ഷേ ഒരു ദരിദ്രന്മാരുമായി ഏകീഭവിക്കുവാൻ തക്കവണ്ണം അതുപോലെ നിസ്സാരമായ ലളിതമായ ഒരിടമാണ് യേശുവിൻ്റെ പിറവിക്ക് ലഭിച്ചത് എന്നുള്ളത് നമ്മേറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. 2000 ക്രിസ്തുമസ് ആഘോഷവേളയിൽ നമുക്കും യേശുവിൻ്റെ സന്നിധിയിലേക്ക് പോകാം. യേശുവിൻ്റെ മുൻപാകെ നമ്മുടെ കാഴ്ചകൾ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിക്കാം. സങ്കടങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണി യേശുവിൻ്റെ പിറവിയോടനുബന്ധിച്ച് നമ്മുടെ തലമുറ മദ്യലഹരിയിൽ മുഴുകുന്നു എന്നുള്ള വേദന ഈ സമയത്ത് ഉണ്ണി യേശുവിനെ നമുക്ക് ധരിപ്പിക്കാം. അതുപോലെ ഈ പരിസ്ഥിതി നശിപ്പിക്കത്തക്കവണ്ണമുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ആർത്തി പൂണ്ട ഒരു ജീവിത ശൈലി, അതിനെ ഒരു പരിസമാപ്തി ഉണ്ടാകാൻ ഉണ്ണി യേശുവിൻ്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ അനാവശ്യമായുള്ള ആഘോഷങ്ങളും അനാവശ്യമായുള്ള ദൂർത്തും മുഖാന്തരമായിട്ട് ഇന്ന് നമ്മുടെ ദേശം, നമ്മുടെ രാജ്യം മനുഷ്യവാസയോഗ്യമല്ലാതായിരിക്കുന്നു. അതിൽ നിന്ന് ഈ ദേശത്തെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുവാനും യഥാർത്ഥമായ സമാധാനവും സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുവാനും ഉണ്ണി യേശുവിൻ്റെ പിറവി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനും തക്കവണ്ണം ഇടയാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളങ്ങളും നവവത്സര ആശംസകളും നേരുന്നു.